ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്തിയ സിനിമാ നിർമ്മാതാവ് അറസ്റ്റിലായ വിവരം നമ്മൾ മീഡിയയിൽ കണ്ടില്ലേ? 2,000 കോടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ സാധാരണക്കാരായ നമുക്ക് പേടിയാണ്. നമുക്ക് കോടികളൊന്നും വേണ്ട. അന്നൊന്നും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ കടബാധ്യതയില്ലാതെ കഴിഞ്ഞു പോകാനുള്ള ഒരു വസതി കിട്ടിയാൽ മതി. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. കഴിഞ്ഞ ദിവസം മുമ്പ് നമ്മുടെ ക്രൈം നന്ദകുമാർ സാർ ഒരു വീഡിയോ ചെയ്തിരുന്നു. എപ്പോഴും അദ്ദേഹം പറയാറുള്ള വിഷയമാണ്, നമ്മുടെ പിണറായി വിജയന്റെ മക്കൾക്ക് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഫ്ളാറ്റുകൾ വിദേശത്തുണ്ടെന്ന്. എന്താല്ലേ, എന്നിട്ട് ഈ നാട്ടിൽ നമ്മൾ പട്ടിണിയും പരിവട്ടവും കടവും ബുദ്ധിമുട്ടുമായിട്ട് നേട്ടോട്ടം ഓടുക. ഈ ജയലളിതയൊക്കെ ഒന്ന് നോക്കിക്കേ, അതിനു മുമ്പുണ്ടായിരുന്ന തമിഴ്നാട്ടിലെ പല മുഖ്യമന്ത്രിമാരും സ്ഥാനപതികളും ഒക്കെ ചെയ്തിരുന്നത് എന്താണ്? ഉള്ളവന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഇല്ലാത്തവന് നൽകുക ചെയ്തിരുന്നത്. ജയലളിതയെ പിടിക്കാൻ വേണ്ടി വന്നപ്പോ ഞാനിവരുടെയൊക്കെ എടുത്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാണെന്നല്ലേ പറഞ്ഞത്. കാരണം അതൊക്കെ തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നാ പറഞ്ഞവര്. ഇതിപ്പോ 2,000 കോടിയുടെ മയക്കുമരുന്ന് ഇവർക്ക് 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 എവിടുന്ന് ഇത് കിട്ടുന്നത്? ഇവരിത് ആർക്കാ കൊടുക്കുന്നത്? നമ്മുടെ മക്കളിലൂടെയല്ലേ ഇത് തകർന്നുകൊണ്ടിരിക്കുന്നത്? സ്കൂളുകൾ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരിത് വിപണനം നടത്തുവാണ്. അതിന്റെ പണത്തിനു വേണ്ടി നമ്മുടെ മക്കൾ ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു നമ്മുടെ സമൂഹത്തില്? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടില്ലേ, ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് വന്നതാ, അടിച്ച് കിറങ്ങിക്കിടക്കുക, മറ്റേ പെൺകുട്ടിയും അതേ അവസ്ഥ. രാത്രി അതിന്റെ വീഡിയോ എടുത്ത് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുക. 2,000 കോടിയുടെ മയക്കുമരുന്ന് രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയ മുൻ DMK പ്രവർത്തകനായ ജാഫർ സാദിഖിന്റെ വാർത്തയാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് സോഷ്യൽ മീഡിയയെ കിടിലം കൊള്ളിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ 4 മാസത്തെ വേട്ടയാടലുകൾക്കൊടുവിലാണ് ജാഫർ സാദിഖിനെ പിടിക്കാൻ തന്നെ കഴിഞ്ഞത്. അതെ, ഇവരൊക്കെ വലിയ പുള്ളികളാ. 2,000 കോടിയുടെ മയക്കുമരുന്നൊക്കെ വിറ്റുവരവുള്ള ആളെന്ന് പറഞ്ഞാൽ ആപ്പയുപ്പ ആളാണാ? ജാഫർ ചില്ലറക്കാരനല്ല, 100 കണക്കിന് കോടികളാണ് തമിഴ് സിനിമാ മേഖലയിൽ ഇദ്ദേഹം വാരിയെറിയുന്നതും തിരിച്ചു പിടിക്കുന്നതും. ദക്ഷിണേന്ത്യയിലെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൂടിയാണ് ഈ ജാഫർ സാദിഖ്. ചെറിയ പുള്ളിയല്ലെന്ന് പറയാൻ വേറെയും കാരണമുണ്ട്. ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇവിടെയൊക്കെയാണ് മയക്കുമരുന്നിന്റെ സൂത്രധാരൻ പ്രവർത്തിച്ചിരുന്നത്. വാങ്ങാനും ആളുണ്ട്, ഇദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാനും ആളുണ്ട്, വിറ്റുകൊടുക്കാനും ആളുണ്ട്. ഇയാൾ ഇതിനോടകം 10,000 കോടികളുടെ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനാണ് ഇതിന്റെ തലസ്ഥാനം. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ വഴിയും ചരക്കുകൾ സ്വീകരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ജാഫർ എത്തിച്ചു കൊടുക്കും. ഇന്ത്യൻ തീരവും ശ്രീലങ്കൻ തീരവും ഇതിനായി ഉപയോഗിക്കും. നമ്മൾ മുമ്പ് ഒരു വാർത്ത വായിച്ചിരുന്നില്ലേ, ശ്രീലങ്കൻ തീരത്ത് കെട്ടിക്കിടക്കുന്ന മയക്കുമരുന്നിനെ സംബന്ധിച്ച്? അതെ, ഇതിന്റെ ഒക്കെ പിന്നിൽ ഇവരൊക്കെ തന്നെയാണ്. കപ്പലുകൾ ബുക്ക് ചെയ്ത് വിനോദയാത്ര നടത്തുന്നു, അതിന്റെ പേരിൽ ഇവരുടെ ജോലി എന്താ? മയക്കുമരുന്ന് കടത്തൽ. ഓസ്ട്രേലിയയിലേക്ക്, ന്യൂസിലാൻഡിലേക്ക് 2,000 കോടിയുടെ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോ ആളാരാ? 3,500 കിലോഗ്രാം സ്യൂഡോഫെഡ്രിൻ 45 തവണ വിദേശത്തേക്ക് അയച്ചതായിട്ടാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇയാളെ കേന്ദ്രീകരിച്ച് പറഞ്ഞത്. സാദിഖിന് വരെ 4 സിനിമകളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ഈ മാസമാണ് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സിനിമയിലെ ആള് പണമെറിഞ്ഞ് കളിച്ചത് മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ കിട്ടുന്ന കള്ളപ്പണം വെളുപ്പിക്കാനാണ്. മധുരയിൽ 2 റെയിൽവേ യാത്രക്കാരിൽ നിന്നും ചെന്നൈയിലെ ഒരു ഡം യാർഡിൽ നിന്ന് 180 കോടി രൂപ വില മതിക്കുന്ന മെത്താംഫെറ്റാമിനാണ് പിടിച്ചെടുത്തത്. ഒരാഴ്ചക്കകമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ശ്രീലങ്കയിലേക്ക് കടത്താനായിരുന്നു മയക്കുമരുന്ന് രാജാവ് അറസ്റ്റിലാക്കുന്നത്. ശ്രീലങ്കയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുവാണ് ആള്, അതിനിടയിലാണ് വിട്ടുപോയത്. മയക്കുമരുന്ന് കടത്തിന് ശ്രീലങ്കയും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. February 29 ചെന്നൈയിലെ കൊടുങ്ങയ്യൂർ ഡംപ് യാർഡിൽ നിന്ന് 36 കിലോയും യാത്രക്കാരായ ദമ്പതികളിൽ നിന്ന് 6 കിലോയും പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. പിടികൂടിയ ശേഷമാണ് ദമ്പതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഐസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ മെത്ത് എന്നറിയപ്പെടുന്ന
മെത്താംഫെറ്റാമൈൻ കൊക്കൈൻ്റേതിന് സമാനമായ ശക്തമായ ഉന്മേഷദായക ഫലങ്ങൾ പ്രകടിപ്പിക്കുകയും ജീവൻ പോലും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന പ്രത്യാഘാതങ്ങൾ കാണിക്കുന്ന അത്യധികം ആസക്തിയുള്ള സൈക്കോ സ്റ്റിമുലന്റ് മരുന്നാണ് ജാഫർ സാദിഖ് കൈകാര്യം ചെയ്തിരുന്നത്. രാജ്യവ്യാപകമായി ബിസിനസ് നടത്താൻ ഇയാൾ ഡി എം കെ സർക്കാരുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചിരുന്നു. ഇതാണിപ്പോൾ പോലീസ് സംശയാസ്പദമായി പറയുന്നത്. അത്യധികം ആസക്തിയുള്ള സൈക്കോ സ്റ്റിമുലന്റ് മരുന്നാണെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പറഞ്ഞു. മയക്കുമരുന്ന് വേട്ടയെ തുടർന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഭരണകക്ഷിയായ ഡി എം കെക്കെതിരെ ആഞ്ഞടിച്ചു. തമിഴ്നാട് ഇന്ത്യക്ക് മയക്കുമരുന്ന് സംസ്ഥാനമായി മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് രാജാവും ഡി എം കെ പ്രവർത്തകനുമായ ജാഫർ സാദിഖ് ഏറെ നാൾ ഒളിവിലായിരുന്നു. തമിഴ്നാട്ടിലെ പോലീസ് തന്നെ ഇയാൾക്ക് സംരക്ഷണം നൽകിയെന്നും വിമർശനം ഉയരുന്നുണ്ട്. ഡി എം കെ ഭാരവാഹികളുടെ സ്ഥാപനങ്ങളിൽ എൻ സി ബി റെയ്ഡ് നടത്തുന്നുണ്ടിപ്പോൾ. തമിഴ്നാട്ടിലേക്കുള്ള യാത്രാമധ്യ 1200 കോടി രൂപ. ഗുജറാത്ത് തീരത്ത് നിന്ന് പിടികൂടി. ഇന്ന് 30 കിലോ മെത്താംഫെറ്റാമൈൻ മധുരയിൽ കടത്തുന്നതിനിടയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. ഈ അന്വേഷണങ്ങളെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ജാഫർ സാദിഖിലാണ്. ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘവുമായി ബന്ധമുള്ള മറ്റ് 3 പേരെ അടുത്തിടെ ഡൽഹിയിൽ നിന്ന് എൻ സി ബി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യു എസിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും മയക്കുമരുന്ന് അന്വേഷണത്തിൽ ഇന്ത്യൻ ഏജൻസിയുമായി സഹകരിക്കുന്നുണ്ട്. രാജ്യത്ത് സമീപകാലത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയും അതിന്റെ സൂത്രധാരനുമാണ് ഇപ്പോൾ അറസ്റ്റിലായ ജാഫർ സാദിഖ്. പിടിയിലായ പ്രതി ഡി എം കെ നേതാവ് എന്ന നിലയിൽ ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ചർച്ചയായി മാറും. ആലോചിച്ചു നോക്കണം. മതവും രാഷ്ട്രീയവും ഒക്കെ ഇതിനകത്തേക്ക് കുടിയേറുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് അതിവ്യാപകമായി പ്രചരിക്കുവാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് അറിയുന്നത് തന്നെ. പല കുടുംബങ്ങളിലും നടക്കുന്നത് നമ്മൾ അറിയുന്നു. ആത്മഹത്യകൾ അറിയുന്നു, മാനസിക വിഭ്രാന്തികൾ അറിയുന്നു, പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ കണ്ടില്ലേ സിദ്ധാർത്ഥന്റെ കൊലപാതകം? കുറെ എണ്ണം കൂടിയിരുന്ന് ഇവര് ലഹരിയാണോ, ഏത് രൂപത്തിലാണ് ഈ പയ്യനെ ഇവർ ആക്രമിച്ചതെന്ന് നമ്മൾ കണ്ടവരാണ്. കോളേജ് തലങ്ങളിൽ വ്യാപകമായ രൂപത്തിൽ ഇതെത്തുന്നു. നമ്മൾ കണ്ടില്ലേ ഒരു അക്ഷയ എന്ന പെൺകുട്ടിയെ, അതിസമർത്ഥമായി പഠിക്കുന്ന, +2 80% മാർക്ക് വാങ്ങി വിജയിച്ച ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇവരുടെ വലയിൽ അകപ്പെട്ടു പോകുന്നത്? മുസ്ലിം പയ്യന്മാർ പ്രണയിച്ചു കൊണ്ടുപോയി ഇതിനകത്ത് അകപ്പെടുത്തുന്ന അനേകം പെൺകുട്ടികളുടെ വാർത്തകൾ നമ്മൾ വായിച്ചു. അനേകം മുസ്ലിം പെൺകുട്ടികളും ഈ വലയ്ക്കകത്ത് അകപ്പെടുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെയൊക്കെ കണ്ണിയായി നമ്മുടെ മക്കൾ മാറുമ്പോൾ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും ഈ മക്കളുടെ ഭാവിയുമാണ് ഇല്ലാതായി പോകുന്നത്. ഇവന്മാർക്ക് എന്താ, കോടികൾ ഉണ്ടാക്കിയാ മതി. ജാഫർ സാദിഖ് ഈ മയക്കുമരുന്ന് വ്യവസായത്തിലൂടെ കോടിക്കണക്കിന്, 1000 കോടി പണമുണ്ടാക്കി. പക്ഷെ എന്താണ് അയാൾ നേടിയത്? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സ്വയം വിചാരണയ്ക്ക് അയാൾ വിധേയനായാൽ അയാൾ എന്താണ് നേടിയത് എന്ന് അയാൾ തന്നെ സ്വയം ചോദിക്കും. നന്ദി.